ഹലോ, അസ്സലാമു അലൈക്കും. തൊണ്ടക്കര കിച്ചിട്ടുണ്ടോ മക്കളെ? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിതാ അവിടെ റിവർ ബാങ്ക് റിസോർട്ടിലാട്ടോ, തൊടുപുഴ. അപ്പൊ അവിടെ നല്ലൊരു വൈബാണ്. അപ്പൊ രാവിലെ തന്നെ എണീറ്റ് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. നമുക്കിവിടെ ഫായിസിന്റെ പുതുപണിന്റെ വീട്ടിൽ സൽക്കാരാണ്. അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ വന്ന് ഇന്നലെ ഇവിടെ സ്റ്റേ ആയതാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്, കണ്ടോ? ആരും എണീറ്റില്ല. അവരൊക്കെ ഇന്നലെ രാത്രി വന്നപ്പോൾ ഒരു 10-12 മണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി, അവരും വണ്ടിക്കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ? നല്ല അടിപൊളി. ഇനി വേറൊരു സംഭവം കാണിച്ചിട്ടോ. ഇതൊന്നുമല്ല, അതാ ഒരു നാല് കെട്ട് പോലെ കുഞ്ഞു, കണ്ടോ? അടിപൊളി. ഇത് ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പം ഇട്ടായിരുന്നു കേട്ടോ. അപ്പം അപ്സ്റ്റെയർ നോക്കിയാൽ ശരിക്കും നമ്മൾ മെയിൻ റോഡ് കാണാം കേട്ടോ, നല്ല ഭംഗിയുണ്ടോ. അപ്പം അപ്സ്റ്റെയറിലുണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞു നടുമുറ്റം പോലെ കേട്ടോ. ഇത് നമ്മളെ റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെ നല്ലൊരു വ്യൂ കാണാം കേട്ടോ. ഇനി ഞാൻ ഇതിന് താഴേക്ക് ഇറങ്ങി ചെന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല വെള്ളം ഉണ്ടാവോ ആണോ? ആ ശരി, ഇത് ഇടുക്കി ഡാം എന്ന് പറഞ്ഞല്ലോ, ലങ്കര ഡാമോ? 2 കിലോമീറ്റർ അപ്പുറേ. അപ്പം ഇതാ ഈ വെള്ളം കണ്ടോ, ഇത് മലങ്കര ഡാമെന്ന് വരുന്നതാണെന്ന് പറഞ്ഞത്. 2 കിലോമീറ്റർ അപ്പുറത്താട്ടോ. അടിപൊളിയല്ലേ, നല്ല വൈബ്, എന്താ രസം. ആ മക്കളെ, ഇനി ഇവിടെ നല്ല അടിപൊളി വൈബ് കാണിച്ചു തരട്ടോ. ഇതിങ്ങനെ ഇങ്ങോട്ട് പോവും. അപ്പൊ ഈ ഒരു പ്രകൃതി ഭംഗി കാണിക്കണമെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. പുഴയും അതുപോലെ ഈ ബിൽഡിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അതുപോലെ ഇതിങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്താട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ സെക്യൂരിറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചറിയുമ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ വോയിസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളി സൈനാൻ്റെ വീട്ടിലേക്ക്, സൈന എന്ന് പറഞ്ഞാൽ ഫായിസിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക്, 1 മണിക്കൂറുണ്ട് കേട്ടോ. 1 മണിക്കൂർ യാത്ര ഉണ്ട്. ശരിക്കും ഇങ്ങോട്ട് പറയാം മ്ലാരാന്നാണ് കേട്ടോ. ശരിക്കും നമ്മളെ നാവിന് വഴങ്ങാത്തൊരു പേരാണ്, സ്ഥലപ്പേരാണ്. ഇങ്ങോട്ട് ഈരാറ്റുപേട്ട മൂലമറ്റം പവർ ഹൗസ്. ഇവിടെ ഡാം ഇവിടെ തൊട്ടന്നെയാ. ആ കാണാൻ പറ്റുമോ? ആ ആ ശരി. ഇടുക്കി ഡാം എന്ന് പറഞ്ഞ വെള്ളം തന്നെയാണോ? ഇടുക്കി, ചെറുതോണി, കുളമാവ്. ആ ഈ മൂന്ന് ഡാമിന്ന് ആ വെള്ളം തിരഞ്ഞു ചേർത്ത് കാണാം. നമ്മുടെ മൂലമറ്റം പവർ ഹൗസില് വന്ന മൂലമറ്റാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. ആ മൂലമറ്റം വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. ആ വെള്ളം അവിടുന്ന് പോന്നിട്ട് തിരിക്ക ഇവിടെ ഒരു മിനി ഡാം ഉണ്ടാക്കി തിരിക്കുന്നതാണ് ഈ മലങ്ക ഡാം. ആ മലങ്ക ഡാമാണ് ഈ പറഞ്ഞ അവിടെ ചെറിയ വൈദ്യുതി, കുറച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. അല്ലെങ്കിൽ മൂലമറ്റത്തുള്ള പോലെ ഇല്ല. ഇല്ല, ആ അതാണ് ഈ പറഞ്ഞത്. കാണാം നമുക്ക്. ഏ, 2 കിലോ പോയി വേണമെങ്കിൽ കാണാം അല്ലേ. വെള്ളച്ചാട്ടം ഉണ്ടോ അവിടെ? വെള്ളച്ചാട്ടം ഉണ്ടോ? അപ്പം സെക്യൂരിറ്റി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് ഏകദേശം മനസ്സിലായി കേട്ടോ. അപ്പം മ്ലാറ അങ്ങനെ എന്തോ പേരാണ് ഇങ്ങോട്ട് പറയാ കേട്ടോ. അപ്പം ഇതാ നല്ല വെള്ളമാണ്, നല്ല ഒഴുക്കുള്ള വെള്ളം തന്നെയാണ്. ഇതിൽ ഇറങ്ങാറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞാനും കുഞ്ഞാക്കും പപ്പിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി കാറിലാണ് പോയത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഇവിടെ ഒരു ഹോളുണ്ട്, കല്യാണ ഫംഗ്ഷനൊക്കെ നടക്കണം. ആ ഹോളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. അപ്പം ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരുങ്ങാൻ പോവുകയാണ്. അപ്പോഴേക്കും നീനും ഫെയിലും അമ്മയൊക്കെ ഫുഡ് കഴിക്കാൻ പോണു, ഒരുങ്ങണു, ഓരോരുത്തരും ഒരുങ്ങണു. അപ്പം പിന്നെയും ഞാൻ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ സെറ്റായി ഒരുങ്ങി റെഡിയായി. ഇനി ഇതാ നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് സൈനാൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി വൈബായിരുന്നു കേട്ടോ ഇവിടെ ഈ റിസോർട്ടിൽ. അടിപൊളിയാട്ടോ, സൂപ്പറാണ്. ഇനി സൈനാൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഫിഷിന് ഫുഡ് ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് പോരാ, ചാടണ്ട ചാടണ്ട. ക്യാച്ച് ചെയ്യാൻ പറ്റൂല, ഫിഷിന് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? ഫിഷിന് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? അപ്പം നിൽക്കുക, ഒരു ഫോട്ടോ എടുക്കട്ടെ, ഒരു ഫോട്ടോ എടുത്തരാം. ആ അപ്പം ഇതാ ഞങ്ങൾ രണ്ട് അമ്മായി അമ്മമാരും കൂടി ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി പുറത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരും അവിടെ റെഡി ആവണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും വണ്ടിയിൽ കയറി ഇനി പോവുകയാണ് കേട്ടോ. വണ്ടിയിൽ കയറിയ സമയത്ത് നയമന് മിഠായി വേണമെന്ന് പറഞ്ഞത് ഇതാ വായസിൻ്റെ അടുത്ത് നമ്മളെ വണ്ടിയിൽ തന്നെ വരുന്നത്. ആ വേണ്ട, ഡ്രസ്സിലൊക്കെ ആക്കും.
വണ്ടി കേറൂല, നീ വണ്ടി നീ വാ, വണ്ടി കേറൂല, കാറിൽ കേറൂല. അപ്പം ഇതാ നമ്മൾ സൈനാൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. അപ്പം ഇതാ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് ചാരിയിട്ട് ഒരു ചെറിയ വീതിയില്ലാത്ത റോഡിന് കുറച്ചങ്ങോട്ട് കയറണം വീട്ടിലോട്ടിട്ടാ. അപ്പം ഇതാണ് വായസിൻ്റെ പുതുപെണ്ണിൻ്റെ വീട് ഇട്ടാ. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഷെമി മച്ചൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ഡ്രിങ്കിങ് ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പം ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ, നമ്മൾ വീടുകയാണ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടുന്ന് ഒരു 10-20 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും തന്നെ അവരുടെ സൈനൻ്റെ അപ്പൻ്റെ പെങ്ങന്മാരൊക്കെ ആയിട്ട് കുറച്ച് 10-20 പേര് കൂടിയിട്ടുള്ളൊരു ചെറിയ ഫംഗ്ഷനാണ്. അപ്പം ഇതാണ് പുതിയാപ്പളൻ്റെ ആറ കേട്ടോ. അപ്പം നമ്മളിതാ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞ്, കുശലങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്, ഇനി ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് കഴിച്ച് കുറച്ച് സമയം ഇരുന്ന് പിന്നെ കുറച്ച് ഇറങ്ങാൻ സമയത്ത് ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ച് ഇനി നമ്മൾ വീട്ടിലോട്ട് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോ ഞാൻ മ്യൂസിക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. Not much.